ഗ്യാസിന്റെ പ്രശ്നം. അത് ചെറിയൊരു പ്രശ്നമല്ല, വളരെ വലിയൊരു പ്രശ്നം. ആ ഗ്യാസ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വന്നുപെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഗ്യാസും അതുപോലെ തന്നെ നെഞ്ഞുവേദനയും തെറ്റിദ്ധരിക്കാനും ഇടവരുന്നുണ്ട്. ഗ്യാസ് ഉണ്ടാകുന്നതിന് പല കാരണമുണ്ട്. ഗ്യാസ് തന്നെ രണ്ട് വിധത്തിലുള്ള, ഒന്ന് മേൽവായും രണ്ട് കീഴ്വായും. മലശോധന കൃത്യമല്ലെങ്കിൽ, അതുപോലെ തന്നെ പഴകിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ, മാംസാഹാരം കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കീഴ്വായുവിന് സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ വിരുദ്ധാഹാരം കഴിക്കുകയും ഭക്ഷണം ശരിക്ക് ചവച്ചരിച്ച് കഴിക്കാതിരിക്കുകയും ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കൂടുതൽ കഴിക്കുകയും ചെയ്യുക. അതുപോലെ ദഹനത്തിന് ബുദ്ധിമുട്ടുള്ള വസ്തുക്കൾ ഭക്ഷിക്കുക, ശരിക്ക് വേവാത്ത ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ചില പ്രത്യേക വസ്തുക്കൾ കഴിക്കുക. ഇതുകൊണ്ട് ആമാശയത്തിൽ ദഹനം നടക്കാതിരിക്കുകയും അത് കെട്ടിക്കിടക്കുകയും അത് ഗ്യാസ് ഉൽപ്പാദിപ്പിച്ചിട്ട് പുറത്തേക്ക് തള്ളുകയും ചെയ്യും. ഇങ്ങനെ രണ്ടു തരത്തില് ഗ്യാസ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് ഭക്ഷണം രുചിച്ചുകൊണ്ട് ഭക്ഷിക്കുക, തിരക്കിട്ട് ഭക്ഷിക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നല്ല രീതിയിൽ ഇരുന്നതിന് ശേഷം ഓരോ പദാർത്ഥങ്ങൾ, ഓരോ ഭക്ഷണ സാധനങ്ങളും എടുത്ത് രുചി അറിഞ്ഞ് ആസ്വദിച്ചും കൊണ്ട് കഴിക്കുക. രണ്ടാമത് വിശക്കുമ്പോഴും മാത്രം ഭക്ഷണം കഴിക്കാൻ നോക്കുക. കഴിക്കണ്ടേന്നില്ല, ഒരു നിർബന്ധിതാവസ്ഥയിൽ കഴിക്കാൻ പാടില്ല, അത് വിഷമാവും. മൂന്നാമത് വിരുദ്ധാഹാരം കഴിക്കാൻ പാടില്ല, പാൽ ഒട്ടുമിക്കതിന്റെ കൂടെ ചേരില്ല. മുതിരയും മാങ്ങയും അല്ല, മുതിരയും മോരും, മുതിരയും മാങ്ങയല്ല, തെറ്റിപ്പോയതാണ്, മുതിരയും മോരും അതുപോലെ പാലും ഉപ്പ് ചേർന്ന വസ്തുക്കളും, പാലും മാമ്പഴവും പാലും വാഴപ്പഴവും അതുപോലെ തന്നെ എള്ളെണ്ണയും ഗോതമ്പും ഇറച്ചി മീൻ, ഇതിൻ്റെ കൂടെ തൈര്, വിരുദ്ധമായ രണ്ട് ഇറച്ചി മീനും ഒന്നിച്ച് കഴിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വിരുദ്ധാഹാരത്തിൽ പെട്ടും, ഇതെല്ലാം ശരീരത്തിന് ദോഷം ചെയ്യും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നുള്ളത് വയറിന്റെ മൂന്നിലൊന്ന് മാത്രം ഭക്ഷണം കഴിക്കുക, മൂന്നിലൊന്ന് വെള്ളം. വെള്ളം അപ്പോഴെല്ലാം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗ്യാസിനെ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ഈ ഗ്യാസ് തന്നെ, ഗ്യാസിന് ഭക്ഷണത്തിൽ വെളുത്തുള്ളി ചേർക്കുക, ജീരകം ചേർക്കുക, ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ഗ്യാസിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. പിന്നെയുള്ള ഗ്യാസ് വരുന്നത് വയറ്റിൽ പുണ്ണ്, ഗ്യാസ്ട്രിക് അൾസർ. വയറ്റിൽ പുണ്ണുണ്ടെങ്കിൽ ഭക്ഷണം സമയത്തിന് കഴിക്കാതിരിക്കുക, അങ്ങനെ ആസിഡ് ദഹിപ്പിക്കാനുള്ള ദഹനരസം കൂടുതൽ വരിക, അത് വയറ്റിന് കേടുവരുത്തുക. ഇതിന് പ്രധാന കാരണം ഭക്ഷണം തന്നെയാണ്. സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, എരിവ് പുളി കൂടുതൽ കഴിക്കുക, ബേക്കറി സാധനങ്ങൾ കൂടുതൽ കഴിക്കുക, പാക്കറ്റ് ഫുഡുകളും അതുപോലെ തന്നെ റെഡിമെയ്ഡ് ജ്യൂസുകളും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലും ഈ പ്രശ്നമുണ്ടാവും. ഈ പ്രശ്നം ഉള്ളവര് ആ അൾസറിന്റെ പ്രശ്നം പരിഹരിക്കാതെ ഈ ഗ്യാസ് റെഡിയാവില്ല. അൾസറിന്റെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് പച്ച വാഴക്കായ, നേന്ത്രക്കായ തോല് കളയാതെ നാല് മാത്രം കളഞ്ഞ് കഴിക്കുക, പച്ചയോടെ കഴിക്കുക. അതുപോലെ തന്നെ വാഴക്കാമ്പും വാഴക്കൂമ്പും ധാരാളമായി കഴിക്കുക, കോവക്ക പച്ചയോടെ കഴിക്കുക, കുമ്പളങ്ങ ജ്യൂസ് അടിച്ച് തേൻ ചേർത്ത് കഴിക്കുക, മണിത്തക്കാളി നിറഞ്ഞ ചെടിയിട്ട് ഒരു ബ്രൗൺ കളറില്, അതും വളരെയധികം ഗുണം ചെയ്യും. അത് കഷായം വെച്ച് കുടിക്കുകയോ പൊടിച്ചിട്ട് തിളപ്പിച്ച് കുടിക്കുകയോ ചെയ്യാം.
അതുപോലെ തന്നെ ഗ്യാസിനുള്ള മരുന്ന് നമുക്ക് മെയിനായിട്ടും അയമോദകം വളരെയധികം കൂടുകയും ചെയ്യുന്നതാണ്. ജീരകം പോലുള്ള ഒരു ചെറിയ സാധനമാണ്, അയമോദകം, പുതിന, ചെറിയ ജീരകം, വലിയ ജീരകം, ഇഞ്ചി, കുരുമുളക്, ഏലക്കായ ഇതെല്ലാം തിളപ്പിച്ച് ചെട്ടിച്ചതച്ച് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് ഗ്യാസിന് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ വെളുത്തുള്ളിയും വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് ഗ്യാസിലുള്ളവർ ഈ കാര്യങ്ങളെല്ലാം നോക്കുക, മലശോധന കൃത്യമാക്കുക. മലശോധന കൃത്യമാവണമെങ്കിൽ ഇലക്കറികൾ ധാരാളം കഴിക്കുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക, മസാലകൾ മാക്സിമം കുറയ്ക്കുക, വെള്ളം ധാരാളമായി കുടിക്കുക. പിന്നെ വാഴപ്പഴത്തിൽ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മലശോധന കിട്ടും. പാലിൽ വെളുത്തുള്ളി അരച്ച് ചേർത്ത് പാല് കുടിച്ചാലും മലശോധന കിട്ടും. രാത്രി 2 സ്പൂൺ പശു നെയ്യോ അത് ഒലീവ് ഓയിലോ കഴിച്ചിട്ട് ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാലും മലശോധന ഉണ്ടാവും. അതുപോലെ പഴുത്ത പപ്പായ വളരെയധികം ഗുണം ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസിന്റെ പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. ഒന്നാമത് ഈ നോമ്പ് തുറക്കുന്നവർക്ക് ഗ്യാസ് കൂടുതൽ ഉണ്ടാവാൻ കാരണം അവർക്ക് ഇന്നത് കഴിക്കാമെന്നൊന്നുമില്ല, എല്ലാം കൂടി കഴിക്കും. പഴങ്ങൾ കഴിക്കും, വറുത്ത് പൊരിച്ചത് കഴിക്കും, അതിനോട് തണുത്ത വെള്ളം കുടിക്കും, ഇതെല്ലാം കൂടി ഒന്നിച്ച് പോകുമ്പോൾ അതവിടെ ഗ്യാസ് സൃഷ്ടിക്കും. അതുകൊണ്ട് നിങ്ങൾ തിരക്കൂട്ടാതെ സാവധാനത്തിൽ ഓരോ വസ്തുക്കളായിട്ട് കഴിക്കുക. അപ്പം ആദ്യം ഈത്തപ്പഴവും വെള്ളവും കുടിക്കുക, കുറച്ച് കഴിഞ്ഞതിന് ശേഷം പഴങ്ങൾ കഴിക്കുക, അതും ദഹിച്ചതിന് ശേഷം അടുത്ത ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ ചെയ്യുക.